എല്ലാവർക്കും നമസ്കാരം. നാളെ 2024 മെയ് മാസം 3 തിങ്കളാഴ്ച ഭദ്രകാളി ജയന്തിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന ദേവീ സങ്കല്പമായ ഭദ്രകാളി ദേവിയുടെ അവതാര ദിനമാണ്. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ദിവസമാണ് ഭദ്രകാളി ജയന്തിയായി ആചരിക്കുന്നത്. സംഹാര ശക്തിയുടെ പ്രതീകമായ കാളി ഭഗവതിയുടെ പിറന്നാളാണ് തിരുനാളാണ് നാളെ. ഭദ്രകാളി അവതാരത്തെപ്പറ്റി പല സങ്കല്പങ്ങളും വിവിധ ഐതിഹ്യങ്ങളും പ്രചാരത്തിലുള്ളതാണ്. പാർവതീദേവിയുടെ മൂർത്തിഭാവമാണ് കാളിയെന്ന് വാമനപുരാണത്തിലും ദേവീ ഭാഗവതത്തിലും പറയുന്നുണ്ട്. സതീദേവിയുടെ വിയോഗമറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ വീരഭദ്രനും കാളിയും പിറന്നു എന്നും ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ ശിവന്റെ കൽപ്പന പ്രകാരം ഇവർ ദക്ഷനെ വധിച്ചു എന്നാണ് ഒരു കഥ. എന്നാൽ ദേവി മാഹാത്മ്യം പറയുന്നത് ദുർഗ കാളിയെ സൃഷ്ടിച്ചു എന്നാണ്. ധാരിക നിഗ്രഹമാണ് കാളിയുടെ അവതാര ലക്ഷ്യമെന്ന് ലിംഗപുരാണത്തിലും പറയുന്നു. ധാരിക വധം കഴിഞ്ഞ് വളരെ നേരമായിട്ടും ക്രോധമടങ്ങാത്ത ഭദ്രകാളി ദേവിയെ ശാന്തയാക്കിയത് മഹേശ്വരനാണെന്നും ഐതിഹ്യമുണ്ട്. മഹിഷാസുരന്റെ മാറിൽ ചവിട്ടി അവനെ ശൂലം കൊണ്ട് വധിച്ച് രക്തം കുടിച്ച് നാക്ക് നീട്ടി കപാലമാല ധരിച്ച് നിൽക്കുന്ന രൂപമാണ് പൊതുവെ എല്ലാവരും കാളിയെ സങ്കല്പിക്കുന്നത്. ശക്തി സ്വരൂപിണിയായ ഭദ്രകാളിയമ്മ ദുഷ്ടരെ നശിപ്പിക്കുകയും ആശ്രിതരെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. സർവമംഗളങ്ങളുടെയും സ്വരൂപമായ എന്നാണ് ഭദ്ര എന്ന വാക്കിന് അർത്ഥം. കറുത്ത നിറമുള്ള തമോ ഗുണപ്രധാനമായ എന്നാണ് കാളിയുടെ അർത്ഥം. 3 ലോകങ്ങളിലുമുള്ള അസുര നിഗ്രഹമാണ് ഭദ്രകാളി ഭഗവതിയുടെ അവതാര ദൗത്യം. അശരണരെയും അബലരെയും കുട്ടികളെയും സ്ത്രീകളെയും എപ്പോഴും കാളി ഭഗവതി ഒരു അമ്മയെ എന്ന പോലെ കാത്തുരക്ഷിക്കുന്നതാണ്. എല്ലാത്തരം ദുഃഖദുരിതങ്ങളും അകറ്റാൻ ഭദ്രകാളി സ്തുതികളും മന്ത്രങ്ങളും ഉത്തമ പരിഹാരമാണ്. ദേവി സർവമംഗളങ്ങളും നൽകുന്ന സ്തോത്രമായ ഭദ്രകാളി പത്ത് ജപിക്കുന്നതും ഭദ്രകാളിയുടെ വേറെ നാമങ്ങൾ ജപിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭദ്രകാളി ജയന്തിയുടെ അന്ന് ജപിക്കുന്ന നാമങ്ങൾക്ക് ക്ഷിപ്രഫലമാണ് ലഭിക്കുന്നത്. രോഗദുരിതങ്ങൾ, ദാരിദ്ര്യം, സാമ്പത്തിക വിഷമങ്ങൾ, മറ്റ് കഷ്ടപ്പാടുകൾ, ജീവിത പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ശമിക്കുന്നതാണ്. എല്ലാ ദുരിതങ്ങളും അകറ്റുന്ന ഈ സ്തോത്രം ഭക്തർക്ക് ഒരു രക്ഷാ കവചവുമാണ്. ഇത് പതിവായി ജപിക്കുന്നവരെ എല്ലാ പ്രതിസന്ധികളിലും അമ്മ രക്ഷിക്കുമെന്നാണ്. ലളിതാംബികയുടെ പരാശക്തിയുടെ രൗദ്രഭാവമായ ശ്രീ ഭദ്രകാളിയെ സ്തുതിക്കുന്ന ഭദ്രകാളി പത്ത് 10 ശ്ലോകങ്ങൾ ചേർന്നതാണ്. ഈ 10 ശ്ലോകങ്ങൾ നിത്യജപത്തിലും ഉത്തമമാണ്. ഇത് ഓരോന്നായിട്ടും ജപിക്കാവുന്നതാണ്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമാവാസി ദിനത്തിലും ഭരണി ദിവസങ്ങളിലും ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നതാണ്. രാവിലെയും വൈകിട്ടും മന്ത്രജപങ്ങൾ നടത്താവുന്നതാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിരുന്നു ജപിക്കുന്നതും ഉത്തമമാണ്. ക്ഷേത്രത്തിൽ വച്ചും ഈ നാമങ്ങൾ ജപിക്കാവുന്നതാണ്.